Barcelona have made signings but haven't managed to register them yet. They're trying to raise funds, and we now know they have sold 24.5% of Barca Studios to the company Orpheus Media for 85. La Liga ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ പുതുതായി എത്തിയ താരങ്ങളെ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാഴ്സലോണ. നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ എല്ലാ താരങ്ങളെയും രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ. ദിവസങ്ങൾക്ക് മുമ്പ് ലാലീഗയുടെ രേഖകൾ അടക്കം സമർപ്പിച്ച് രജിസ്ട്രേഷൻ സാധ്യമാവുമോ എന്ന് ബാഴ്സ ആരാഞ്ഞിരുന്നു. എന്നാൽ അനുകൂലമായ മറുപടിയല്ല ലഭിച്ചത്. കൂടുതൽ വരുമാനം കാണിക്കേണ്ടി വരുമെന്നുള്ളതിനാൽ തന്നെ അതിനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ബാഴ്സലോണ പിന്നീട് അങ്ങോട്ട്. വിൽപ്പനയ്ക്കായി നീക്കിവെച്ച ബാസ സ്റ്റുഡിയോസിന്റെ കുറച്ച് ഓഹരികൾ കൂടി വിൽക്കാൻ സാധിച്ചാൽ മറ്റു പ്രശ്നങ്ങളില്ലാതെ രജിസ്ട്രേഷൻ സാധ്യമാവുമെന്നാണ് പ്രതീക്ഷ. താരങ്ങളുടെ സാലറിയിൽ കുറവ് വരുത്തുന്നതുൾപ്പെടെ മറ്റു വഴികളും ടീം തേടുന്നുണ്ട്. ലെവൻഡോസ്കി അടക്കമുള്ള പുതുതായി ടീമിലെത്തിയവരും കരാർ പുതുക്കിയ സെർജി റബർട്ടോ, ഡെംബല എന്നിവരെയും ടീമിന് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ കുറച്ചുപേരെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞേക്കുമെങ്കിലും എല്ലാവരുടെയും നടപടികൾ ഒന്നിച്ചു മതിയെന്നാണ് ബാഴ്സലോണയുടെ തീരുമാനം. ബാഴ്സ സ്റ്റുഡിയോസിന്റെ 24% ഓഹരികൾ വിൽപ്പനയ്ക്കായി കണ്ടുവച്ചത് ഇതുവരെ വിൽക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അത്യാവശ്യഘട്ടമെങ്കിൽ മാത്രം ഇതിന് പുതിയ ഉടമകളെ തേടാനായിരുന്നു പദ്ധതി. നിലവിലെ സാഹചര്യത്തിൽ ഇത് നടപ്പാക്കേണ്ടി വരും. കൂടാതെ പീക്കു, ബുസ്കെറ്റ്സ് തുടങ്ങിയ സീനിയർ താരങ്ങളുമായി സാലറിയിൽ കുറവ് വരുത്താനും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സന്നദ്ധത അറിയിച്ചിട്ടുള്ള പീക്കുയുടെ സാലറിയിൽ വലിയ കുറവ് വരുന്നതോടെ തന്നെ ബാഴ്സയ്ക്ക് വലിയൊരു ആശ്വാസമാകും. ബുസ്കെറ്റ്സുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നടപടികളെല്ലാം വേഗത്തിലാകേണ്ടത് ടീമിന് അത്യാവശ്യമാണ്. ഇതിനു പുറമെ ഡി പി അടക്കം ചില താരങ്ങൾ ടീമിന് പുറത്തേക്കുള്ള വഴിയും തേടുന്നുണ്ട്.